സാറേ, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ ആ ടോപ്പിക്, ശ്രമങ്ങൾ ഉണ്ടാകുന്നു പിന്നെ ഡൂയിങ്ങിനുള്ള ഡിഫറൻസും പറയും. പക്ഷെ ഈ ശ്രമങ്ങൾ ആക്ച്വലി ഒരു ഈ ഒരു ജേർണിയുടെ ഭാഗമല്ലേ? കാരണം ശ്രമങ്ങൾ ഉണ്ടായി ഉണ്ടായി ഈ പറഞ്ഞ പോലെ ഈ ശ്രമങ്ങൾ കൊണ്ടൊന്നും ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലല്ലേ ഇത്, ഈ അന്വേഷണം നടത്താനും പറ്റുന്നില്ല, പക്ഷെ ഈ ശ്രമിച്ചിട്ടോട്ട് കാര്യവുമില്ല എന്നുള്ളൊരു സ്റ്റേജില് പിന്നെ അങ്ങ് സാഷ്ടാംഗം അന്ന് നമ്മൾ സംസാരിച്ച പോലെ അങ്ങ് സറണ്ടർ ചെയ്യുന്ന ഒരു സ്റ്റേജ് വരത്തില്ലേ? അപ്പൊ ഈ ശ്രമങ്ങളും ഇമ്പോ ഇതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ എന്നാണ് എനിക്ക് ചോദിച്ചത്. അതെ, തീർച്ചയായിട്ടും ശ്രമം എന്ന് പറയുന്നതിനെ നെഗറ്റീവ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ അനാവശ്യമായിട്ടുണ്ടായിട്ടില്ല, എല്ലാത്തിനും അതിൻ്റേതായ ഒരു ധർമ്മമുണ്ട്, അതിൻ്റേതായ ധർമ്മമുണ്ട്, അത് ശ്രദ്ധിച്ചോണം. ശ്രമത്തിനും ശ്രമത്തിൻ്റേതായ ധർമ്മമുണ്ട്. ശ്രമത്തിൻ്റേതായ ധർമ്മം മനസ്സിലാക്കിയിട്ട് ശ്രമം ഉപയോഗിക്കേണ്ടടുത്ത് ശ്രമം ഉപയോഗിക്കുകയും ചെയ്യേണ്ടടുത്ത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തനിക്കൊരു കാര്യം സാധ്യമാണോ അല്ലയോ എന്നുള്ള സംശയം ഉണ്ടെങ്കിലാണ് ശ്രമിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. തനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, എനിക്കൊരു ചുവന്ന ടീഷർട്ട് ആവശ്യമുണ്ട്, ശ്യാം ഒന്ന് കൊണ്ടുവരാമോ എന്ന് വെച്ചാൽ ശ്യാമിന് ഒരു ടീഷർട്ട് ഇപ്പം തന്നെ ഇട്ടിരിക്കുന്നത് കൊണ്ട് നിസ്സാരമായിട്ട് ശ്യാം പറയും തീർച്ചയായിട്ടും കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതോ ശ്രമിക്കൂ. എന്തു ചെയ്യും? എന്താ ചെയ്യുന്നത്? ശ്യാമിന്റെ മറുപടി കിട്ടുന്നില്ല. ശ്യാമിന് അത്രേ ഉള്ളൂ, ശ്രമമാണ് എന്നുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഞാൻ ചെയ്യേണ്ടതാണ് എന്റെ കർമ്മമാണ് എന്നുള്ള ഒരു തിരിച്ചറിയിലേക്ക് വരണമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ യഥാർത്ഥ സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കി കഴിയുന്നതിനേക്കാൾ കൂടുതൽ ബോധനം ഉണ്ടാവുന്നു. ആ ബോധനം ഇപ്പോൾ ഇയാൾ ശ്യാം ഒരു ഫ്ലൈറ്റിൽ പോകാൻ നേരത്ത് തൻ്റെ ഫ്ലൈറ്റിൽ പോകുന്നതിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് ഇത്രാം നമ്പരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗേറ്റിൽ കൂടെ പോകുന്നതല്ലേ ചെയ്യുന്നത്? അതോ വീണ്ടും അവിടെ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമോ? ബോധനം കൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ ബോധനം കൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഞാൻ എല്ലാമാണെന്നുള്ളതാണ്. ബാക്കി സകല കാര്യങ്ങളും നമ്മൾ ബോധനം കൊണ്ട് ചെയ്യും. ഒരു ഫോണിൻ പ്രോഗ്രാമിനകത്താണെങ്കിൽ അത് പറയുന്ന പോലെയൊക്കെ നമ്മൾ ഡയൽ ചെയ്യുകയും നമ്പർ ഇടുകയൊക്കെ ചെയ്യും, ഫോളോ ചെയ്യും, എന്ത് കാര്യത്തിനും നമ്മൾ ഫോളോ ചെയ്യും. പക്ഷേ ഒരു ബോധനം നമുക്ക് യഥാർത്ഥ എസെൻഷ്യലായിട്ടുള്ള നമ്മുടെ സത്തയെ സംബന്ധിക്കുന്ന ഒരു എസെൻസ് മാത്രം സംശയമാണ്. ആ സംശയം ഉള്ളതുകൊണ്ട് നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ശ്രമം ഉപയോഗിക്കേണ്ടടുത്ത് ശ്രമം ഉപയോഗിക്കണം, ചെയ്യേണ്ടടുത്ത് ചെയ്യണം. തീർച്ചയായിട്ടും ശ്രമത്തിന് ശ്രമത്തിൻ്റെതായ സാധ്യതകളൊക്കെ ഉണ്ട്, സംശയമൊന്നുമില്ല. ശ്രമത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്നു എന്നൊരു ബോധത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ അത് പരാജയത്തിലേക്ക് പോകുന്നില്ല. ശ്രമമാണ് എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരാജയം. ഡോണ്ട് ട്രൈ ഡു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, ബിക്കോസ് ട്രയൽ ഇൻവോൾവ്സ് 50% ഫെയിലർ ഓൾസോ. ബട്ട് ഡു എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തേ ഒക്കുള്ളൂ എന്നുള്ളതാണ്. അത് ആ വ്യത്യാസം മനസ്സിലാക്കിയേ മനസ്സിലാവൂ, ശരിയാവുള്ളൂ. ഒരിക്കലും പറഞ്ഞോളൂ. സാറേ, ഈ ബോധനം കൊണ്ട് ഡൂയിങ്ങിലേക്ക് പോകുന്നത് ഒരു ഒരു ഭയങ്കര ഒരു എമൗണ്ട് ഓഫ് ട്രസ്റ്റ് വേണ്ടേ ഈ ബോധനത്തിന്? ട്രസ്റ്റ് ഇല്ലാതെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? അതല്ലേ, നമ്മൾ ഒരിക്കലും പിന്നെ ബോധനത്തിൻ്റെ മാധ്യമങ്ങളെ നമ്മൾ ആ പിന്നെ ഏതെങ്കിലും ഒരു മൈതാനത്ത് നടക്കുന്ന മുച്ചീട്ട് കളി കാണാൻ പോയി നിൽക്കുന്ന ലാഘവത്തോടെ പോയി നിൽക്കാൻ പാടില്ല. Unless one has faith in a mentor, there is no point in getting mentored. അതാണ് ബോധനത്തിൻ്റെ പ്രത്യേകത. ബോധനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വീകരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ ഒക്കെയുള്ളൂ. ബോധനത്തിന് പിന്നെ വിശ്വാസമില്ലെങ്കിൽ മതിയാക്കിയേക്കണം. ബിക്കോസ് ദ മെൻ്റർ ഡസ് നോട്ട് വോണ്ട് എനിബഡി ടു ബി മെൻ്റേഡ് ഓർ ഹി ഡസ് നോട്ട് വോണ്ട് എനിബഡി ടു ഫോളോ ഹിം. In that case,
അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിടത്തും ഫോളോ ചെയ്യാതെ ഒരു കാര്യം ആരെയും വിശ്വസിക്കാതെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? ഒരിക്കലും പോകാൻ നോക്കില്ല. അപ്പം നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഡൂയിങ് മാറ്റിയിട്ട് ട്രൈയിങ് വരുന്നത് എന്ന് ഞാൻ സ്ഥാപിക്കുകയായിരുന്നു. അത് വളരെ ക്ലിയറായി. കാരണം ശ്യാമിൻ്റെ ചോദ്യം വന്നല്ലോ, ട്രസ്റ്റ് എന്ന് പറയുന്ന സംഗതി ഇല്ലാത്തിടത്തോളം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കേ ഉള്ളൂ. അതെ, അതായിരുന്നു സാർ എൻ്റെ ശരിക്കുള്ള ചോദ്യം. ആക്ച്വലി ഇങ്ങനെ പറഞ്ഞു തന്നപ്പോഴത് ചോദ്യം കറക്റ്റായി. അതെ, ട്രസ്റ്റ് ഇല്ലെങ്കിൽ, അതെ, ട്രൈ ഓർ ഡു എന്നുള്ള ആ ചോദ്യം, അതെ, ട്രസ്റ്റ് ഇല്ലാത്തിടത്താണ് നമ്മൾ ട്രൈയിങ്ങിനകത്ത് നിന്നുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഷോസ് ദാറ്റ് വൺ ഡസ് നോട്ട് ഹാവ് ട്രസ്റ്റ്. ഒരാൾക്ക് വിശ്വാസമില്ലാതിരിക്കുന്നത് കൊണ്ട് അയാൾ ശ്രമത്തിലേർപ്പെടും, ശ്രമിക്കാം എന്ന് പറയും, ഇത്രയേ ഉള്ളൂ. ആ വിശ്വാസമില്ലായ്മ, വിശ്വാസം എന്ന് പറയുന്ന ഒരു മനോഹരമായിരിക്കുന്നൊരു ഭാഗ്യമാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്. അതുണ്ടാവുക എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യമാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഈ പ്രതികൂലതകൾ നഷ്ടപ്പെടുന്നതായിട്ട് കാണാം, പ്രതികൂലതകൾ മങ്ങുന്നതായിട്ട് കാണാം. ഈ പ്രതികൂലതകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു റോളും ഇല്ല. വാസ്തവത്തിൽ നമ്മൾ യഥാർത്ഥമായിരിക്കുന്നതിനെ പിന്തുടരാമെന്ന് ഒരിടത്തും നമ്മൾ വാക്ക് കൊടുത്തിട്ടുമില്ല. കാരണം യഥാർത്ഥമായിരിക്കുന്നത് ഞാനല്ലാതെ മറ്റൊന്നാണുള്ളത്, ഒന്നുമില്ല. അപ്പം ഞാൻ യഥാർത്ഥമാണ് എന്ന തിരിച്ചറിവിന് വേണ്ടിയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ യഥാർത്ഥമാണെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മറ്റതൊന്നുമല്ല, ഞാനാണ് യഥാർത്ഥമെന്നുള്ള ഒരു താരതമ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. അവസാനമാണ് എൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് മറ്റുള്ളവയെല്ലാം യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുന്നത്. ബോധവാനായിരിക്കുന്ന ഒരു ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗുരുക്കന്മാരിലും ഉള്ള സത്യത്തെക്കുറിച്ചുള്ള ബോധത്തെക്കുറിച്ച് തീർച്ചയുണ്ടായിരിക്കും. കാരണം അദ്ദേഹം സത്യമായതുകൊണ്ട് ബാക്കിയുള്ളവരും സത്യമായി തീരുള്ളൂ. അദ്ദേഹത്തിൽ നിന്ന് എങ്ങനെ സത്യം വരുന്നുവോ അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് സത്യം വരുന്നു എന്നുള്ള തിരിച്ചറിവുണ്ട്. അതിലെത്തുന്നതുവരെ താനാണ് സത്യം, മറ്റതൊന്നും സത്യമല്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആ ശ്രമം നടക്കുന്നത്. ആ ശ്രമം ഉണ്ടാകുന്നത് തന്നെയാണ് ആ തെറ്റായിരിക്കുന്നത്. കാരണം മറ്റുള്ളതിനെയൊക്കെ നിരാകരിക്കാനുള്ള താല്പര്യം അവിടെ ഉണ്ടാകും. അങ്ങനെ നിരാകരിച്ചാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിരാകരണം കൊണ്ട് അത് നിരാകരിച്ച് നമുക്കിപ്പം എത്ര വലിയ ഗുരുക്കന്മാരുടെ കീഴിൽ പോയാലും ഉണ്ടല്ലോ, സത്യാന്വേഷി അല്ലാത്തവന് സത്യം അന്വേഷിക്കാൻ സാധിക്കില്ല. എന്നാൽ യഥാർത്ഥ സത്യാന്വേഷിക്ക് നിസ്സാരനായിരിക്കൊരു നായ മതി, വെറും നായ. ആ നായ സത്യത്തിലേക്ക് കൊണ്ടുപോകും. ഇതാണ് അനുഭവം. അല്ലാതെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ സത്യാന്വേഷിക്ക് ഏറ്റവും വലിയൊരു ഗുരുവിൻ്റെ അടുത്ത് പഠിക്കണമെന്നൊരു നിയമമേ ഇല്ല. ബോധപ്രാപ്തനായിരിക്കുന്നതിന് മുമ്പ് ഗൗതമ ബുദ്ധൻ 6 ഗുരുക്കന്മാരുടെ കൂടെ പോയി. അവരൊക്കെ അന്ന് അറിയപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു. അവരിൽ ഒന്നും തന്നെ ഗൗതമ ബുദ്ധൻ തൃപ്തനായകത്തില്ലാതെ സ്വന്തമായിട്ട് തൻ്റെ ബോധത്തിലെത്തിച്ചേർന്നു. അവിടെയൊക്കെ അവർ പറഞ്ഞതെല്ലാം അവർ അദ്ദേഹം ഫോളോ ചെയ്യുകയും അവയെല്ലാം പൂർണ്ണമായി വിജയിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ താൻ ഉദ്ദേശിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അല്ലാതെ ഓരോ സ്ഥലത്തു നിന്ന് എത്തി നോക്കിയിട്ട് അടുത്തരത്തോട്ട് പോവുക എന്ന മ്ലേച്ഛമായ പ്രവൃത്തിയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലാവുന്നത് അടിസ്ഥാനപരമായി ചില ബുദ്ധിമോശങ്ങൾ സംഭവിക്കാറുണ്ട്. അവർക്ക് വേദാന്തികളുടേതായ അല്ലെങ്കിൽ ക്ലാസിക്കലായിട്ടുള്ള ആചാരപരമായിരിക്കുന്ന ചില കാര്യങ്ങളിലായിരിക്കും താല്പര്യം വരുന്നത്. അത് മാച്ചുകളയാൻ വലിയ പാടാണ്. അങ്ങനെ വരുന്നവർ ഒരിക്കലും മുകളിലേക്ക് പോകാൻ സാധ്യമല്ലാതെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അത് ഏത് സംഹിതയിൽ പോയാലും അവർക്കിതാണ്. അവർ തൽക്കാലം അവർ പിന്നെ വിജയത്തിലാണ് എന്ന് തോന്നിക്കാൻ വേണ്ടി അവർ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും. വേറെ ആരും അറിയുന്നില്ലല്ലോ. ഇപ്പോൾ ഒരാൾ ഒരു മാർഗത്തിൽ പോയി സക്സസ്ഫുൾ ആവുന്നോ ഇല്ലയോ എന്നുള്ളത് അവരവരുടെ തന്നെ താല്പര്യമാണ്. അല്ലാതെ പറയുന്നുമില്ല. വേറുള്ളവർ നോക്കുന്നുണ്ടോ അവൻ ബോധത്തിലെത്തിയോ? ഒന്നും നോക്കുന്നില്ല. അപ്പോൾ തന്നെത്താനെ ഒരു
ചൊറി പിന്നെ ചൊറിഞ്ഞ് പുണ്ണാക്കുന്ന പോലുള്ളൊരു അവസ്ഥയാണ് അവിടെ. തന്നെ താനെ താനിത് ശരിയാക്കുന്നുണ്ട്, താൻ ഇതിലാണെങ്കിൽ ശരിയാകും, അല്ലെങ്കിൽ ആ മാർഗത്തിലാണെങ്കിൽ തനിക്ക് ശരിയാണ്, ഈ മാർഗത്തിലാണെങ്കിൽ താൻ ശരിയാണ് എന്നൊക്കെയുള്ള അക്കരപ്പച്ചകൾ കാണിച്ച് കാണിച്ച് ജീവിതം കളഞ്ഞുകൊണ്ടിരിക്കും. എന്തെന്നാണോ അടിസ്ഥാനപരമായി ശരിയാക്കേണ്ടത് അതിൽ നിന്നുള്ള ഭയം കൊണ്ടുള്ള ഒളിച്ചോട്ടം മാത്രമാണ്. അവസാനം ഗത്യന്തരമില്ലാതെ ആ കുഴിയിൽ വന്ന് വീഴും, അവിടെ അവസാനിക്കുന്നു ആ സാധനയുടേതായ യാത്ര. ഇതാണ് സംഭവിക്കുന്നത്. ആരെയും വിശ്വസിക്കാതിരിക്കുന്നതിൻ്റെ ഭാഗം. അതുകൊണ്ട് ഇത് ഇന്ന് മുതലേയും കണ്ടു തുടങ്ങിയ കാര്യമല്ല. ഈ വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് മുകളിലേക്ക് കയറിപ്പോകുന്നതിനുള്ള പടി കയറിപ്പോവുക എന്നുള്ളത്, പടിയിൽ വിശ്വാസം ഉണ്ടെങ്കിലേ ചവിട്ടി കയറി പോകാനൊക്കെയുള്ളൂ. വിശ്വാസമില്ലേ താഴെ നിൽക്കുകയേ ഉള്ളൂ, മുകളിലോട്ട് കയറിപ്പോകാനൊക്കില്ല. ഇത്രയേ ഉള്ളൂ, ഇതാണ് എനിക്ക് പറയാനുള്ളത്.